സാറിന്റെ സിനിമകളെല്ലാം എലിവേറ്റഡ് ആർട്ടിസ്ട്രി അറ്റ് ദ പീക്ക് എന്നുള്ള തരത്തിലാണ് എല്ലാ സിനിമകളും വരുന്നത്. അതേപോലെ തന്നെ യൂണിവേഴ്സിലാണ്, ലോകത്തുള്ള എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന ചിത്രങ്ങളാണ്. സ്പൂൺ ഫീഡ് ചെയ്യുന്നതിൽ താങ്കൾക്ക് താല്പര്യം ഇല്ലാന്നും കേട്ടിട്ടുണ്ട്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, കൊറോണയ്ക്ക് ശേഷം മലയാളി ഓഡിയൻസിന്റെ ആസ്വാദന മികവ് വളരെയധികം വർദ്ധിച്ചു എന്ന് പലരും പറയുന്നുണ്ട് ഈ ലോക സിനിമകൾ കാണാൻ തുടങ്ങിയ ശേഷം. പക്ഷേ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ സിനിമകൾ ഇപ്പോഴും മനസ്സിലാക്കാൻ മലയാളി സാധാരണ ഓഡിയൻസിന് കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയുന്ന ഇതൊരു പ്രത്യേക തരം ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി എടുക്കുന്ന സിനിമയല്ല, എന്റെ കാഴ്ചയാണ് ഞാൻ ആളുകൾക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അത് ഇന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി, മറ്റേ കാണണ്ട എന്നൊന്നും ഇല്ല. അതിനകത്ത് ഇപ്പൊ അങ്ങനെ എലിവേറ്റഡ് ആണ് എന്റെ കാഴ്ച എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെയായിരിക്കും അത്. അത് ചില സമയം നമ്മള് അതായത് ഒരു 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 പർട്ടിക്കുലർ പോയിന്റ് ഒന്നുകൂടി സ്ട്രെസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ലൈറ്റർ ആക്കാറുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും നിസാരമായ ആൾക്കാർക്ക് ഏറ്റവും നിസാരം ആയിട്ട് മനസ്സിലാവുന്ന ഒരു ലൈൻ മാത്രമേ ഈ സിനിമയ്ക്കകത്തുള്ളൂ. ഈ സിനിമ ഞാൻ പറഞ്ഞു, ഇത് ഇതിന് മുൻപോട്ടും പുറകോട്ടും ഒക്കെ സഞ്ചരിക്കേണ്ട തരത്തിൽ വലിയൊരു സ്പേസാണ്. അപ്പൊ അത് മുഴുവൻ റിവീൽ ചെയ്യാനോ ഉള്ള സമയം ഈ സിനിമയ്ക്കകത്തില്ല. അത് എന്താണ്, അതിന്റെ എക്സ്റ്റൻഷൻ കൊണ്ടുവന്ന് ഇതിലേക്ക് തള്ളിക്കയറ്റാൻ നമുക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് അങ്ങനെ ഒരു സിനിമ എടുത്തു വെച്ചിട്ട് ഓക്കെ ഞാൻ സെക്കൻഡ് പാർട്ട് ഉണ്ടെന്ന് അനൗൺസ് ചെയ്തതല്ല. പക്ഷെ ഈ സിനിമയ്ക്ക് മുന്നോട്ടും പുറകോട്ടും സഞ്ചരിച്ചാലാണ് അതിന്റെ വേൾഡ് കൃത്യമാവുള്ളൂ എന്നുള്ള ധാരണയെന്നാണ് അങ്ങനെ സിനിമയെ കൊണ്ട് ക്ലോസ് ചെയ്യിച്ചിരിക്കുന്നത്. അപ്പൊ പല കഥാപാത്രങ്ങൾക്കും പൂർണ്ണതയില്ലാതെ തോന്നുന്നത് അത് ഇനിയുള്ള എക്സ്റ്റൻഷന് വേണ്ടിയിട്ടാണ്. പക്ഷെ അപ്പോഴും ഇതിനെല്ലാം ആധാരം സിനിമ കൃത്യമായിട്ട് തിയേറ്ററിലും മറ്റിടങ്ങളിലും വളരെ കൃത്യമായിട്ട് വർക്കാവുക, ഇതിന് പുറകിൽ നിന്നിരിക്കുന്ന നമ്മുടെ പ്രൊഡക്ഷൻ ഷിബു ചായന്മ, ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്, കൊച്ചുമഞ്ചായന്റെ സെഞ്ചുറി ഫിലിംസ്, മാക്സ് ലാബ്, ഇപ്പൊ നമ്മുടെ തന്നെ കമ്പനി ഇതിന്റെ ഭാഗമാണ്. അപ്പോ അതായത് അവരെല്ലാം അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ പ്രൊഡക്ഷന് നിന്നിട്ടുണ്ട്. കാരണം അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഷൂട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ വെച്ചിരിക്കുന്ന ഓരോ എലമെന്റും അത് എവിടെ ഏത് ഇൻഡസ്ട്രിയിനോടും നമുക്ക് കമ്പയർ ചെയ്യാവുന്ന തരത്തിൽ ഉള്ള ടെക്നിക്കൽ ക്ലീൻലിനെസ് അതിന് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റും. അപ്പൊ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ തന്നെ പറയുന്നത്. ഒരു സെക്കൻഡ് ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും ചില സ്ഥലങ്ങളിൽ കണക്ട് ഇല്ലാതെ പോകുന്നു അതിന് വേണ്ടിയാ പറഞ്ഞിട്ട്, അങ്ങനെ ആള് പ്രേക്ഷകർക്ക് തോന്നി എന്ന് കൃത്യമായിട്ട്? അല്ലല്ല, അതല്ല. അതായത് ഇപ്പൊ അവസാനം സിനിമ കൊണ്ട് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പൊ അയ്യനാറ് കഥാപാത്രം അവസാനിക്കുന്നില്ല. പക്ഷെ അതിനാ തുടർച്ച ഫീൽ ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് അത്തരത്തിൽ കൊണ്ട് നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ ഇത് പൂർണ്ണമല്ലാന്ന് ഉള്ള ഇതിന്നല്ല. അത് ആൾക്കാർക്ക് ആ രണ്ടാം ചാപ്റ്ററിലേക്കുള്ള മുന്നോട്ട് പോക്ക് കൃത്യമായിട്ട് കിട്ടാൻ തന്നെയാണ്. ഇപ്പൊ ഇതെല്ലാം ഈ എന്താ പറയാ, ഇത് ഒരു ഒരു സിനിമയുടെ എന്താണ് റിസൾട്ട് തന്നെയാണ് അതിലേക്ക് ലീഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഇതിന്റെ എക്സ്റ്റൻഷനും ഇതിന്റെ എന്താണ് ഒരു പ്രീ എപ്പിസോഡ് അല്ലെങ്കിൽ പ്രീ ആൻഡ് പോസ്റ്റ് എപ്പിസോഡ്സ് എന്നൊക്കെ പറയാവുന്നത് അത്രയും എക്സ്റ്റെൻസീവ്ലി ബിഗർ ആയിട്ടുള്ള ക്യാൻവസിന്റെ കഥ പറയേണ്ട ഇതിലാണ്. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് കൃത്യമായിട്ട് അത് സ്വീകരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് അതിലേക്ക് ഒന്നും സഞ്ചരിക്കാൻ കഴിയില്ല. പറയുന്നത് അതൊന്നും നമ്മൾ ഒരിക്കലും ഒരാള് എക്സ്പ്രസ് ചെയ്യേണ്ട ഒരു വാചകമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബുദ്ധിമാനും നിങ്ങളൊക്കെ ബുദ്ധി ഇല്ലാത്തവരുന്നല്ലേ എന്നർത്ഥം. എന്തിനാണത്? എല്ലാ ഓഡിയൻസിനും ഒരുപോലെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അവരുടേതായ രീതിയിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആസ്വദിക്കാനും ഉള്ള കേപ്പബിലിറ്റി ഉള്ള ആളുകൾ തന്നെയാണ് നമ്മുടെ സിനിമ കാണുന്നത്. അപ്പൊ നമ്മൾ ഇറ്റ്സ് നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞിട്ട് ബുദ്ധിമാനാവാൻ ആരും ശ്രമിക്കേണ്ട. അപ്പൊ നമ്മളും പറയുന്നില്ല അത്. നമ്മൾ ഇറ്റ്സ് എ വെരി സിമ്പിൾ സ്റ്റോറി എന്ന് തന്നെയാണ് അതിനെ പറ്റി പറയുന്നത്. നമുക്കെതിരെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു.
എല്ലാത്തരം പ്രേക്ഷകരെ പരിഗണിച്ചാലും ആ സിനിമയ്ക്കാണെങ്കിലും ഒരു ഹേറ്റ് ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എത്ര ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായാലും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്താലും നല്ല സിനിമകൾ വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് സാർ. അതായത് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക് പോകാനിരിക്കുന്ന ഒരു ഫാമിലി, അതിന്റെ അയൽക്കത്ത് ഒരുത്തം വന്നു കഴിഞ്ഞിട്ട് എന്റെ പൊന്നിനായിട്ടാ ടിക്കറ്റ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊന്നും വേണ്ടാന്ന് വയ്ക്കും. അത് തന്നെയാണ് ഹേറ്റ് ക്യാമ്പയിൻ. അത് പക്ഷെ കുറച്ചുകൂടി ലാർജർ ഫോമിലാണ് നമ്മൾ കാണുന്നതെന്ന് മാത്രം. അപ്പൊ അങ്ങനെ പറഞ്ഞ് അവര് സിനിമ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാർ പോലും വേണ്ടാന്ന് വെക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ കൊണ്ടുപോകരുത്. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്കുള്ളതുപോലെ വേറൊരാൾക്കും ഒരു സിനിമയെ വിലയിരുത്താനുള്ള കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ മലയാളി ഓഡിയൻസിനെ നമ്മൾ ഒരിക്കലും അവര് ഇത് കാണാൻ കണ്ട് മനസ്സിലാക്കാൻ ബോധ്യപ്പെട്ട അതിനുള്ള വിവരമില്ലാത്ത ആൾക്കാരാണ്. എന്തിനാണ് നമ്മൾ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് മറ്റൊരുത്തിന്റെ വാക്ക് നമ്മൾ വിലക്കെടുത്തുകൊണ്ട് ഒരു സിനിമ കാണാതിരിക്കുന്നത്? ഇത് ഞാൻ പറയും, ഇത് ഇതെല്ലാം ഒരു കോമൺ ആസ്പെക്ട് ആയിട്ടാണ് ഞാൻ കാണുന്നുള്ളത് തന്നെ. അല്ലാതെ ഇത് നമ്മൾ നമ്മുടെ സിനിമ നമ്മൾ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ഏറ്റവും 100% കൊടുത്ത് വർക്ക് ചെയ്തൊരു സിനിമ തന്നെയാണ്. ഞങ്ങൾ മറ്റൊരു കാര്യത്തെ പറ്റി ആലോചിക്കുന്നില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ഓണസ്റ്റിയോ കൂടി മുന്നോട്ട് വെച്ച പ്രോഡക്റ്റിനെ പറ്റി റോങ് ആയിട്ട് സംസാരിക്കുന്നതിനെ പറ്റി നമ്മൾ സംസാരിക്കുന്നുള്ളൂ. അത് എന്തുകൊണ്ട് ഇങ്ങനെ കാണണം എന്ന് പറയാനാണ് ഞങ്ങൾ. ഇത് ഒരിക്കലും നമ്മള് ദയവ് ചെയ്ത് നമ്മുടെ സിനിമ കാണണേ എന്നുള്ള അപേക്ഷയല്ല. ഇത് നമ്മൾ ഇത്രയും നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ഇനിയുള്ള 28 ദിവസം എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതൊരു കുറഞ്ഞ ദിവസമാണ് ഇതുപോലൊരു സിനിമയെ സംബന്ധിച്ച് തിയേറ്ററിൽ എന്ന് ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. അപ്പൊ ആ തിയേറ്റർ അനുഭവം അതിന്റെ ഏറ്റവും നല്ല സൗണ്ടിൽ ഏറ്റവും നല്ല വിഷ്വലിൽ തന്നെ മലയാളി കാണണമെന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് ബിലീവ് ചെയ്യുന്നു. കാരണം നമ്മുടെ ഇൻഡസ്ട്രിയുടെ സിനിമയാണത്. അത് തന്നെ ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ.